ശക്തിയിൽ വിശ്വം നനഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു താവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാട്സൊന്നൊരാക്കുസ്വൈകനാദം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷ അനുഗ്രഹപൂർണവും അഭിഷേകം നിറഞ്ഞതുമായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ആത്മാവിന്റെ ജ്ഞാനവും അറിവും വിവേകവും വിജ്ഞാനവും ഓർമ്മശക്തിയും സമർത്ഥമായി ഞങ്ങളിലും ഈ വചനം ശ്രമിക്കുന്ന എല്ലാ മക്കളിലും നിരന്തരം നിറയ്ക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധാമേ, ദൈവമാതാവേ, സകല പിതാക്കന്മാരെ പ്രവാചകന്മാരെ രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 3 തിരുവചനം 1 മുതൽ. അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായാലും മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെപ്പറ്റിയാണ് യെശയ്യാപ്രവാചകൻ വഴി ഇങ്ങനെ അരുളിച്ചെയ്യപ്പെട്ടത്, മരുഭൂമിയിൽ വിളിച്ചു പറയേണ്ടവന്റെ ശബ്ദം, കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു. വെട്ടുകിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം. ജെറുസലേമിലും യൂദയാം മുഴുവനിലും യോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. യേശുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന്റെ സവിശേഷത അത് വാത്സല്യമുള്ള, പുതുമ നിറഞ്ഞ, വ്യവസ്ഥയില്ലാത്ത അമ്മയുടെയും അപ്പന്റെയും സ്നേഹത്തെക്കാൾ അധികമായ സ്നേഹമാണ്. ആ ദൈവം നമ്മെ വിളിക്കുകയാണ്. എന്തിന്? മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ മാർദ്ദാനയിലൂടെ സ്വർഗത്തിന്റെ സ്വരം നമ്മൾ കേൾക്കുകയാണ്. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. ക്രിസ്മസ് കാലം നമ്മിൽ നിന്നും ദൈവപിതാവും സഭയും ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ സാരാംശമാണ് നാം വായിച്ച വചനഭാഗത്ത് വെളിപ്പെടുത്തുക. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. ഈശോമിശിഹായുടെ വരവ് നമ്മിൽ സ്വാർത്ഥകമാക്കാൻ, അർത്ഥപൂർണമാക്കാൻ, നമ്മിലും നമ്മുടെ കുടുംബത്തിലേക്കും ഇറങ്ങി വരുവാൻ, കടന്നു വരാൻ എന്തു ചെയ്യണം? അവൻ നമ്മൾ വഴിയൊരുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കുകയെ, സാധാരണ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമായി 2-3 പ്രാവശ്യമെങ്കിലുമൊക്കെ വഴിയൊരുക്കുന്ന പരിപാടിയുണ്ട്. ഒന്ന്, ഒരു വീട്ടിൽ കല്യാണമൊക്കെ നടക്കുകയാണെങ്കിൽ എല്ലാവരും, എത്ര ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, അവരുടെ വീട്ടിലേക്കുള്ള വഴി വൃത്തിയാക്കി ഇടും. പുല്ലും ചെളിയും ഒക്കെ പിടിച്ചു കിടക്കുന്ന വഴികള്, ആരും ഇത്രയും ദിവസം കാര്യമായി പരിഗണിക്കാതിരുന്ന വഴികള് അവര് എന്ത് പാടുപെട്ടും ഒരുക്കും. അത് വിവാഹത്തോടനുബന്ധിച്ചാണ്. മറ്റൊരു കാര്യം, പാതിരാക്കി മരിച്ചാലും എപ്പോൾ മരിച്ചാലും ശവസംസ്കാര സമയത്ത്
വീട്ടുകാരല്ലെങ്കിൽ നാട്ടുകാർ ചേർന്ന് ആ വീട്ടിലേക്കുള്ള വഴി കാടും പുല്ലും ഒക്കെ വെട്ടിക്കളഞ്ഞ് ഒരുക്കിയിടുന്നത് കാണാൻ പറ്റും. ഇങ്ങനെ സാരാംശത്തിൽ വീട്ടിൽ പ്രത്യേകമായി എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഒരുക്കും, വീടൊരുക്കും, പരിസരമൊരുക്കും, വൃത്തിയാക്കും, വെടിപ്പാക്കും. ഇതൊക്കെ മനുഷ്യന്റെ സ്വാഭാവിക പ്രവണതയാണ്. എങ്കിൽ ദൈവമായ കർത്താവ് നമ്മുടെ സഭയിലൂടെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പറയുന്ന കാര്യം വഴിയൊരുക്കുവിൻ എന്ന് തന്നെയാണ്. വീട് വൃത്തിയാക്കുവിൻ, ഹൃദയം നിർമ്മലമാക്കുവിൻ, കുടുംബം വിശുദ്ധമാക്കുവിൻ. ഇതാ ദൈവപുത്രൻ, ലോകരക്ഷകൻ യേശുക്രിസ്തു നമ്മുടെ പക്കലേക്ക് വരുന്നു. ആ വരവിന് നമ്മെ തന്നെ ഒരുക്കണം. പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഒരുക്കണം? അനുദപിച്ചുകൊണ്ട് ഒരുക്കണം. നമ്മൾ വ്യക്തികളെന്ന നിലയ്ക്ക്, കുടുംബമെന്ന നിലയ്ക്ക്, ഇടവകയെന്ന നിലയ്ക്ക്, മനുഷ്യകുലത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ മനുഷ്യരെന്ന നിലയ്ക്ക് ചെയ്തുപോയതും ചിന്തിച്ചുപോയതും പറഞ്ഞുപോയതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും കുറിച്ച് അനുദപിച്ച് ഹൃദയം നുറുങ്ങി മാപ്പ് ചോദിക്കേണ്ട വിശുദ്ധ നിമിഷമാണ് ആഗമനകാലം, മംഗളവാർത്തക്കാലം, ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള സമയം. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ഹൃദയാഭിലാഷമനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ദൈവമേ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. പ്രിയപ്പെട്ടവരെ, അനുദപിക്കുവിൻ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആത്യന്ത്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യവചനമാണത്. അനുതാപത്തിന്റെ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ നടപടി പുസ്തകം 2:38 പത്രോസ് പറയും, അനുദപിച്ചാൽ ഞങ്ങൾക്ക് ലഭിച്ച പന്തക്കൂസ്തായിലെ അതേ ആത്മാവിനെ അതേ അളവിലും ആഴത്തിലും നിങ്ങളുടെ മേലും പിതാവ് സ്വർഗം തുറന്ന് വർഷിക്കും. ഹല്ലേലൂയ. അനുദപിക്കുന്ന ഹൃദയത്തിലേക്ക് സ്വർഗീയ പിതാവിന്റെ പ്രിയസുതൻ യേശു ക്രിസ്തു വരികയും അവിടെ വാസമുറപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അനുദപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ യേശു നമ്മുടെ അടുത്തേക്ക് എത്തുവാനായി തീവ്രമായി വെമ്പൽ കൊള്ളുകയാണ്. ആ കർത്താവാണ് പറയുന്നത്, അവിടുത്തെ കടന്നു വരുവിന് ചേരാത്തതെല്ലാം വലിച്ചെറിയുവിൻ. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് നിശിഖാ തമ്പുരാൻ ഇറങ്ങി വരുന്ന സമയത്ത് സക്കേവൂസ് ആരും നിർബന്ധിച്ചിട്ടല്ല, വളരെ സ്വാഭാവികമായി അനുദപിച്ച് ആഴമായി മനസ്സപിച്ച് അവൻ വിളിച്ചു പറയുക, എന്റെ കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇരട്ടിയായി കൊടുക്കുന്നു, നാലിരട്ടിയായി കൊടുക്കുന്നു, അന്യർക്ക് അവകാശപ്പെട്ടതെല്ലാം തിരികെ കൊടുക്കുന്നു, എന്റെ മനസ്സിലേറ്റ കളങ്കവും കറയും ഞാൻ കഴുകിക്കളയുന്നു, ദൈവപുത്രനായ യേശുവേ, നിന്നെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ, സ്വാഗതം ചെയ്യാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത്, എന്റെ വീട്ടിൽ വിഘാതമായി നിൽക്കുന്നത് അതെല്ലാം ഞാൻ ഇതാ വലിച്ചെറിയുന്നു. അനുഗ്രഹത്തിന്റെ നീർച്ചാൽ ആ കുടുംബത്തിൽ അവിടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിൽ നിറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, സക്രിയാസ് പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായത്തില് നമ്മൾ വായിക്കും, സ്വർഗത്തിൽ നിന്ന് അന്നൊരു ഉറവ പൊട്ടിപ്പുറപ്പെടും, സ്വർഗത്തിൽ നിന്ന് മനുഷ്യരാശിയിലേക്ക് വന്നു നിറയാൻ വേണ്ടി പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്ന നീരുറവയാണ് നീർച്ചാൽ പ്രവാഹമാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് വെടിപ്പാക്കാം, നമ്മുടെ മനസ്സുകളെ നമുക്ക് നിർമ്മലമാക്കാം, നമ്മുടെ ചിന്തകളെ നമുക്ക് വിശുദ്ധമാക്കാം. വിശുദ്ധികൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. കർത്താവേ, നിന്റെ ഭവനത്തിൽ ആര് വസിക്കും? നിർമ്മല ഹൃദയമുള്ളവര്, പരിശുദ്ധ മനസാക്ഷിയുള്ളവര്, വിശുദ്ധിയുള്ളവര്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ മിശിഹ രക്ഷകൻ, ലോകരക്ഷകൻ ഈ ദിവസങ്ങളില്, ഈ നാളുകളില് നമ്മുടെ വഴിയോരത്തുകൂടി, പാതയോരത്തുകൂടി, നമ്മുടെ വീടിന്റെ ഉമ്മറത്തുകൂടിയൊക്കെ ഇറങ്ങി നടക്കുന്ന കടന്നു പോകുമ്പോൾ അവിടുത്തെ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ സഹോദരി സഹോദരന്മാരെ, ഹൃദയപരമാർത്ഥതയുണ്ടാകണം, ഹൃദയവിശുദ്ധിയുണ്ടാകണം, ഹൃദയ നൈർമല്യമുണ്ടാകണം. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അത് നമ്മുടെ കർത്താവിന്റെ വചനമാണ്, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അപ്പോൾ കർത്താവിന്റെ വഴിയൊരുക്കുവിൻ എന്ന് യോഹന്നാൻ മാർദ്ദാനിലൂടെ
സ്വർഗത്തിന്റെ സ്വരം ഭൂമിയിൽ മുഴങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ ഓർക്കണം, അനുതാപത്തിലൂടെ കർത്താവിന്റെ വഴി നമ്മൾ ഉരുക്കണം, നന്മ പ്രവൃത്തിയിലൂടെ കർത്താവിന്റെ വഴി നമ്മൾ ഉരുക്കണം. 25 ദിവസവും 25 നന്മകൾ ചെയ്യുക. ഓരോ ദിവസവും എത്ര ചെറുതാകട്ടെ, സഹോദരിമാരെ സഹോദരന്മാരെ, ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ എനിക്ക് വാസ്തവത്തില് വല്ലാതെ ചിരി വന്നു. ഞങ്ങളുടെ കൂടെ പോട്ടയാശ്രമത്തിൽ ജോലി ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ മരിയൻ വഴിയിലൂടെ കുരിശിന്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ രസകരമായൊരു കാഴ്ചയുണ്ടായി. ആ കാഴ്ച ഇതായിരുന്നു. സിസ്റ്റർ ഹെലൻ ഹോളി ഫാമിലിയിലെ ഒരു സിസ്റ്ററാണ്. ആ സിസ്റ്റർ പതിവിന് വിപരീതമായിട്ട് ഇന്ന് രാവിലെ കാപ്പി കുടിക്കാതെ പോയി കുരിശിന്റെ വഴിയിലെ പുല്ലുകൾ പറിക്കുകയായിരുന്നു. ഏകദേശം 2 വർഷത്തോളമായി ആ സിസ്റ്റർ പോട്ടയാശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്, പക്ഷെ ഒരിക്കലും പുല്ല് പറിച്ചിട്ടില്ല, അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാനും പോയിട്ടില്ല. പക്ഷേ ക്രിസ്മസിന്റെ ആദ്യ ദിനം ഏത് ആഗമനകാലത്തിന്റെ, ഞാൻ ചോദിച്ചു, എന്താ പുല്ല് പറിച്ചുകൊണ്ട് നിൽക്കുക? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, എനിക്കും സ്വർഗത്തിൽ പോകണം, എനിക്കും ഈശോയെ കാണണം, എന്റെ ഹൃദയത്തിൽ ഈശോ വന്ന് പിറക്കണം. അതുകൊണ്ട് ഏറ്റവും നിസ്സാരവും ഏറ്റവും ലളിതവും ഏറ്റവും ചെറുതുമായ കുറെ സൽകൃത്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ കുരിശിന്റെ വഴിയിലെ പുല്ല് പറിക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ പാതകൾ നേരെ നടക്കാൻ സഹായിക്കുകയല്ല, അച്ഛാ പുല്ല് പറിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അവിടെ ഇരുന്ന് വീണ്ടും പുല്ല് പറിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു കാര്യം ഓർക്കുകയാണ്. എങ്ങനെയാണ് കർത്താവിന്റെ വഴി ഒരുക്കുക? ഞാൻ സെമിനാലി റക്നായിരിക്കുമ്പോൾ ഒരിക്കല് ഒരു ഡീക്കന്റെ വീട്ടിൽ പോകുവാനിടയായി. അതായത് ഡിസംബർ കഴിഞ്ഞ് ജനുവരി ആദ്യം പട്ടം സ്വീകരിക്കാനുള്ള ഒരു ഡീക്കനാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ പട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അവിടെ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ ഈ അപ്പനോടും അമ്മയോടും ഡീക്കൻ തന്റെ കൂടെയില്ല. ഞാൻ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമുണ്ട്. ഈ അപ്പനും അമ്മയ്ക്കും അധികം പ്രായമൊന്നുമുള്ളവരല്ല, അവർക്ക് ഏകദേശം 10 or 50 or 52 years പ്രായമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾ പട്ടത്തിനൊക്കെ ഒരുങ്ങിയോ? എങ്ങനെയൊക്കെ ഒരുങ്ങിയത്? വളരെ സ്വാഭാവികമായിട്ട് ചോദിച്ചതാം. ഈശോ നിങ്ങളുടെ മോന്റെ അടുത്തേക്ക് വരികയല്ലേ, മോന്റെ ഉള്ളിൽ കയറി കൂടുകയല്ലേ, മോനോടൊപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വരികയല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈശോയെ സ്വീകരിക്കാൻ, പട്ടം സ്വീകരിക്കാൻ അപ്പനും അമ്മയും ഒരുങ്ങിയതെന്ന് ചോദിച്ചപ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ നല്ല വിശ്വാസികളുണ്ട്, അത് തന്നെ എന്റെ അർത്ഥവും. എന്താ പറഞ്ഞെന്നറിയാവോ? അച്ഛ, കഴിഞ്ഞ ഒരു വർഷം, കഴിഞ്ഞ December 22 എന്റെ മോൻ ഡീക്കനായി. അന്ന് December 22 അവന്റെ ഡീക്കൻ പട്ടം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്, അടുത്ത ഡിസംബർ, അതായത് അടുത്ത ഡിസംബറിൽ പട്ടം കിട്ടും, തിരിപ്പട്ടം കിട്ടും, ആ പട്ടം കിട്ടുവോളം ഞങ്ങൾ നോമ്പ് നോക്കാൻ തീരുമാനിച്ചു. എങ്ങനെ നോമ്പ്? അവരുടെ ദാമ്പത്യ നോമ്പ്, അതായത് ഭാര്യ ഭർത്തൃ എന്ന നിലയ്ക്ക്, ഭർത്താക്കന്മാരെന്ന നിലയ്ക്കുള്ള അകലച്ച പാലിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ബന്ധത്തിലല്ല, അവിടെ ഭാര്യ ഭർത്തൃ ജീവിതത്തില്, ലൈംഗിക ജീവിതത്തില്, പച്ച മലയാളത്തിൽ പറഞ്ഞാല് വിരക്തി പാലിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു. തീർന്നില്ല. അവര് പറഞ്ഞു, അച്ഛ ഇന്ന് അച്ഛനും അന്നേ തരാൻ പറ്റുള്ളൂ, ഈ വീട്ടില് കഴിഞ്ഞ December 22 ശേഷം ഇറച്ചിയോ മീനോ വാങ്ങിച്ചിട്ടില്ല. ഇറച്ചിയും മീനും ഒരു വർഷത്തേക്ക് വേണ്ട എന്ന് വെച്ച് തപസ് കലർന്ന് ഈശോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും ഞങ്ങൾ തീരുമാനിച്ചു. പ്രിയ സഹോദരങ്ങളെ, തപസ് കലർന്ന പ്രാർത്ഥനയ്ക്ക് മൂർച്ചയേറുമെന്ന് ഏത് വ്യക്തിക്കും അറിയാം. അങ്ങനെ തപസ് കലർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഈ അപ്പനും അമ്മയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ജീവിതം പങ്കുവെക്കുകയായിരുന്നു. എങ്ങനെയാണ് ഈശോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്? എങ്ങനെയാണ് കർത്താവിന്റെ വഴിയൊരുക്കേണ്ടത്? ഈ ലോകത്തിന്റെ ശുഭേച്ഛകളെ, ഈ ലോകത്തിന്റെ ആർത്തികളെ, ഈ ലോകത്തിന്റെ മോഹങ്ങളെ, ഈ ലോകത്തിന്റെ കൊതികളെ ഒന്നൊന്നായി കർത്താവിന് വേണ്ടി ബലി ചെയ്തുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, വേറെ വാക്കിൽ പറഞ്ഞാൽ ശൂന്യവൽക്കരണത്തിന്റെ ആത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ച് ത്യജിച്ച് പുജിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുക. സ്വർഗമാകി
നിറഞ്ഞൊരു നാടും. പൊഴിയിൽ ജീവൻ പകർന്നൊരു നാടും. ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാടും. അന്നമായി വന്ന് ഒഴിച്ചൊരു നാടും. മഹിയിൽ വന്നു പിറന്നൊരു നാദം. കുരിശിൽ രക്ഷയൊരുക്കിയ നാദം. മരണം പോലും ഭയന്നൊരു നാദം. കരുണാമാരിച്ചൊരിഞ്ഞൊരു നാദം. എങ്ങനെയാണ് ഈശോയുടെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടത്? എങ്ങനെയാണ് കർത്താവിന്റെ വഴിയൊരുക്കേണ്ടത്? ഈ ലോകത്തിന്റെ ശുഭേച്ഛകളെ, ഈ ലോകത്തിന്റെ ആർത്തികളെ, ഈ ലോകത്തിന്റെ മോഹങ്ങളെ, ഈ ലോകത്തിന്റെ കൊതികളെ ഒന്നൊന്നായി കർത്താവിന് വേണ്ടി ബലി ചെയ്തുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, വേറെ വാക്കിൽ പറഞ്ഞാൽ ശൂന്യവൽക്കരണത്തിന്റെ ആത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് സ്വയം ശൂന്യവൽക്കരിച്ച് ത്യജിച്ച് പുതിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. നമുക്ക് ആരംഭത്തില് ഇതൊരു പക്ഷേ അല്പം ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമ്മൾ ഇപ്രകാരം ഈ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴിയെ മുന്നേറുമ്പോൾ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും വലിയ കരുത്ത് ലഭിക്കുകയാണ്. ഞാൻ ഇന്ന് രാവിലെ വേറൊരു രസമുള്ളൊരു കാഴ്ച കണ്ടു. വാസ്തവത്തിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാൻ വരും. ഇന്നത്തേത് ഞാൻ പതിവുപോലെ ഇങ്ങോട്ട് സ്റ്റുഡിയോയിലേക്ക് പോരാനുള്ളത് കൊണ്ട് കൃത്യസമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ ഇതാ ഞങ്ങളുടെ ഊട്ടുമേശയിൽ, ഊട്ടുമുറിയിൽ ഒരച്ഛനിരുന്ന് കാപ്പി കുടിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ വന്നാൽ, ഒരാശ്രമത്തിൽ ഒരാൾ വന്നാൽ അവിടെയുള്ള ആരെയെങ്കിലും കണ്ടിട്ട് വർത്താനം പറഞ്ഞിട്ട് കാപ്പി കുടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ പോവുക. പക്ഷെ അച്ഛൻ നേരിട്ട് വന്ന് ഊട്ടുമുറിയിലേക്ക് കയറി അവിടെ മാന്യമായിട്ടിരുന്ന്, നല്ല കാര്യം, അവിടെ പോട്ടയാശ്രമത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ് തന്നെ, ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഹാ, ഇത് സ്ലിം ആയിരിക്കുന്നല്ലോ, വളരെ വളരെ ഇതാ പൊണ്ണം വയറൊക്കെ എവിടെ പോയി, ഇപ്പൊ അച്ഛന്റെ വയറൊന്നും കാണാനില്ലല്ലോ. ഞാൻ തമാശ കൂട്ടി പറഞ്ഞു, ആ ഇത് നോക്കിക്കേ, ഇപ്പോൾ 10 മാസം കുഞ്ഞിനെ കൊണ്ടു നടന്ന ഒരമ്മ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ വയറെങ്ങനെയോ അതുപോലെയാണല്ലോ അച്ഛന്റെ വയറ്, അവരുടെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടാണോ അങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, അതെ, ബൈബിള് തുറന്നു നോക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ബൈബിള് തുറന്നാല്? അപ്പോൾ അച്ഛൻ പറയുകയാണ്, അച്ഛൻ 3-4 ഫാസ്റ്റിങ്ങിന്റെ കഥ പറഞ്ഞു. അതായത് ഡാനിയലിന്റെ ഫാസ്റ്റിംഗ്, യോനായുടെ ഫാസ്റ്റിംഗ്, അങ്ങനെ പലരുടെയും ഫാസ്റ്റിംഗ് പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് 1 നേരെ ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ സമയവും വെള്ളം കുടിക്കുന്നുള്ളൂ. എന്റെ കർത്താവിനോട് കൂടുതൽ അടുക്കണം, എന്റെ കർത്താവ് എന്റെ പക്കലേക്ക് അടുക്കണം. അച്ഛൻ പറഞ്ഞതുപോലെ 10 മാസമായ വയറും അതിനടുത്ത ശരീരവും അതിനടുത്ത ഈ ലോകത്തിന്റെ സുഖപ്രവർത്തികളും സുഖേച്ഛകളൊക്കെ എന്റെ കർത്താവിന് എന്നോട് അടുത്തു വരാനും എന്നെ മാറോട് ചേർത്ത് അണയ്ക്കാനും ഒക്കെ തടസ്സമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ആഡംബരങ്ങളും സുഖേച്ഛകളും സുഖമോഹങ്ങളും ദുർമോഹങ്ങളും ഒക്കെ ത്യജിച്ച് ഈശോയുടെ അടുക്കാൻ തീരുമാനിച്ചു, ഈശോന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എന്താണ് ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവിതമാണ് നമ്മുടേത്. 127-ാം സങ്കീർത്തനത്തിൽ പറയും, ഓരോ ശിശുവും ദൈവത്തിന്റെ ദാനമാണ്, സമ്മാനമാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ദൈവത്തിന്റെ സൃഷ്ടപ്രപഞ്ചത്തിന്റെ മനോഹാരിത കണ്ട് ആസ്വദിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി ആ ദൈവമക്കൾക്കെല്ലാം നന്മ ചെയ്ത് സ്വർഗത്തിലേക്ക് മടങ്ങേണ്ട ജീവിതമാണ് എങ്കിൽ, ആ സ്വർഗീയ മഹിമയിൽ എത്തേണ്ട ജീവിതമാണ് നമ്മുടേതെങ്കിൽ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഫിലിപ്പിയലേഖനം 3 പറയുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസം ജീവിക്കുന്നതായി മാറട്ടെ. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാതകൾ നേരെയാക്കുവിൻ. ഇത് ഞാൻ പറയുമ്പോൾ December 1 സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി ആലുവയിലുള്ള മംഗലപ്പുഴ സെമിനാരിയിൽ നിന്നും അവിടുത്തെ വൈദിക വിദ്യാർത്ഥികള് വേദപാഠം പഠിപ്പിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ ഇടയിൽ വിതരണം ചെയ്യുവാനായിട്ട് ക്രിസ്മസിന് ഒരുക്കമായി ചെയ്യേണ്ട 25 സൽക്കൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു പടം ഞാൻ കാണുകയുണ്ടായി. ഇന്നലെ അവരെല്ലായിടത്തും തന്നെ ഇത് കൊണ്ടുപോയി കൊടുത്തു, വേദപാഠം പഠിപ്പിക്കാൻ പോയ എല്ലാ സ്കൂളുകളിലും. അത് ഇതാണ് വാസ്തവത്തില് വളരെ രസമുള്ള 25 പരിപാടികൾ.
ഞാൻ വാസ്തവത്തിൽ ഇത് ഉയർത്തിപ്പിടിക്കുന്നത് ഷമ്മാശന്മാരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കുവാനും ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ട് കൂടിയാണ്. ഷമ്മാശന്മാര് ഇത് കൊണ്ട സഹോദരങ്ങളെ, നിങ്ങൾ അല്പസമയത്തേക്ക് എന്റെ മുഖം കാണണ്ട, ഇപ്പോൾ ഇതാ ഈ പിക്ചർ നോക്കുകയും വളരെ സുന്ദരമായ വിധത്തില് 25 പരിപാടിയാണ് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത്. കുട്ടികളെ ഈ 25 നോമ്പ് കാലത്ത് 25 ദിവസവും എന്തൊക്കെ ചെയ്യണം, അവര് വളരെ സരളമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ചേർന്ന വിധത്തിലുള്ള പിക്ചേഴ്സ് വരച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ട് മംഗലപ്പുഴയിലെ സെമിനാരിക്കാര് അത് വരച്ചു വെച്ചു, അത് എഴുതി വെച്ചു. അങ്ങനെ 25 പരിപാടിയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണം ചെയ്യണം എന്ന് പറയുന്നത്. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, പാതകൾ നേരെയാക്കുവിൻ. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, 25 ദിവസവും പള്ളിയിൽ പോയി ഞാൻ പ്രാർത്ഥിക്കും. ഒരുപക്ഷെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും 25 ദിവസവും ദേവാലയത്തിൽ ഞാൻ എത്തിയിരിക്കും. എന്റെ ഈശോ സക്രാരിയിലുണ്ട്, ആ ഈശോയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കും. രണ്ടാമത് അവർ പറയുന്നതാണ്, ഇന്ന് ഞാൻ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. എന്ന് വെച്ചാൽ പാപം കഴുകിക്കളഞ്ഞ് വിശുദ്ധ കുർബാന സ്വീകരിക്കും. മൂന്നാമത് മംഗലപ്പുഴയിലെ സെമിനാരിക്കാര് കുട്ടികളോട് പറയുന്ന കാര്യം ഇതാണ്, വേദനിക്കുന്ന കുട്ടികൾക്കായി ഞാൻ എന്റെ ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കും. നാലാം ദിവസം എന്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ ഒരു പുഞ്ചിരി നൽകും, എന്റെ കർത്താവിന്റെ സന്തോഷം ഞാൻ അവരിലേക്ക് പകരും. അഞ്ചാമത്തെ ദിവസം അവർ പറയുകയാണ്, പ്രായമായവരെ ഞാൻ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ആറാമത്തെ ദിവസം മംഗലപ്പുഴ സെമിനാരിയിലെ ചമ്മാച്ചന്മാരുടെ പദ്ധതി ഇതാണ്, ഒഴിവ് സമയങ്ങളിൽ ഞാൻ സുഹൃദ ജപം ചൊല്ലി ലോകത്തെ സമ്പന്നമാക്കും, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കും. ഏഴാമത്തെ ദിവസം ഇന്ന് 3 തിരുവചനം ഞാൻ പഠിക്കും. ഇന്ന് 3 തിരുവചനം ഞാൻ പഠിക്കും, ആ വചനം ഞാൻ ലോകത്തോട് ആരോടെങ്കിലുമൊക്കെ പറയും. എട്ടാമത്തെ ദിവസം പറയുകയാണ്, ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവർക്കായി. ലോകത്തിൽ 100 കോടി മനുഷ്യര് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നുണ്ട്, പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നവർക്കായി ഇന്ന് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ പിടിച്ച് കണ്ണുകൾ ഉയർത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കും. ഒൻപതാം ദിവസം പറയുകയാണ്, മിഠായി വാങ്ങാൻ കിട്ടുന്ന പൈസ, എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായി കിട്ടുന്ന പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് നൽകും. പത്താം ദിവസം മാതാപിതാക്കളെ ഞാൻ അനുസരിക്കും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ച് എന്റെ ഈശോയുടെ വരവിന് വേണ്ടി ഒരുങ്ങും. പതിനൊന്നാം ദിവസം ചെമ്മാച്ചന്മാരുടെ ഭാഷയിൽ പറഞ്ഞത് ഇതാണ്, എന്റെ മുറിയും പരിസരവും ഞാൻ വൃത്തിയാക്കും. എക്കോ ഫ്രണ്ട്ലി ലൈഫ്. എന്റെ മുറിയും പരിസരവും ഞാൻ വൃത്തിയാക്കും. പന്ത്രണ്ടാം ദിവസം പറയുന്നു, ഉണ്ണീശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് 10 പ്രാവശ്യം ഞാൻ ചൊല്ലും. ഉണ്ണീശോയെ നിന്റെ സുഹൃദജപങ്ങൾ ചൊല്ലും. ഉണ്ണീശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ രക്ഷകനായ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇതാ 13-ാം ദിവസം അവർ പറയുക, എന്റെ കൂട്ടുകാരെ സഹായിക്കും. 14, എന്റെ അമ്മേ എന്റെ ആശ്രമേ എന്ന സുഹൃദജപം ചൊല്ലി മാതാവിനുള്ള ഭക്തിയിലും തീഷ്ണതയിലും ഞാൻ വളരും. 15, പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള കൂട്ടുകാർക്കായി ദൈവസന്നിധിയിൽ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. ജ്ഞാനവും അറിവും വിവേകവും വിജ്ഞാനവും എല്ലാം അവരിൽ നിറയാൻ ഞാൻ പ്രാർത്ഥിക്കും. 16-ാം ദിവസം അവർ പറയുകയാണ്, വിശ്വാസം കുറവുള്ള കൂട്ടുകാർക്കായി നിരന്തരം ഞാൻ പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ലോകത്തില് വിശ്വാസത്യാഗം സംഭവിച്ചവർക്ക്, വിശ്വാസം ത്യജിച്ചവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ക്രിസ്തു യേശുവിലേക്ക് അങ്ങനെ ഞാൻ ജനത്തെ കൂട്ടിക്കൊണ്ടുവരും. 17, ഇന്ന് ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ നിശ്ചയമാണത്, രോഗികൾക്കും ദുഃഖിതർക്കും വേദനിക്കുന്നവർക്കും ആകുലർക്കുമായി ഞാൻ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ സൗഖ്യത്തിന്റെ സ്പർശനം ലോകത്തിലെ എല്ലാ രോഗികൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. 18-ാം ദിവസം അവർ പറയുന്നു, അനാഥരായ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 19-ാമത്തെ ദിവസം ലൂക്കാട് സുവിശേഷം ഞാൻ വായിക്കും. 20 പറയുകയാണ്, എന്റെ അമ്മച്ചിക്കും അപ്പച്ചനും ശക്കരയുമ്മ കൊടുക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മച്ചിക്കും അപ്പച്ചനും ശക്കരയുമ്മ കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കും, എന്റെ മാതാപിതാക്കളെ ഞാൻ വിലമതിക്കും, എന്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കും. അവരെ ഞാൻ തെരുവിലേക്ക് വലിച്ചെറിയില്ല. അവരെ ഞാൻ യൂസ് ആൻഡ് ത്രോ കൾച്ചർ അനുസരിച്ച് അവരെ വലിച്ചെറിയില്ല. അവരെ ഞാൻ സ്നേഹിക്കും, അവരെ ഞാൻ വിലമതിക്കും, അവരെ ഞാൻ ബഹുമാനിക്കും. 21-ാം ദിവസം പറയുകയാണ്, വൈദികർക്കും സന്യസ്തർക്കും സമർപ്പിതർക്കുമായി ദൈവസന്നിധിയിൽ ഞാൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും.
ഇതാ 22 എന്റെ അധ്യാപകർക്ക് വേണ്ടി, ഗുരുഭൂതർക്ക് വേണ്ടി, എന്നെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, എന്റെ വഴികളെ സുഗമമാക്കുന്നവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ദൈവമേ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും. ഇതാ 23 അവർ പറയുന്നു, ലോക സമാധാനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. 24 മാതാപിതാക്കളെ അവരുടെ ജോലിയിൽ ഞാൻ സഹായിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാര്, 25 എന്റെ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് 25 ദിവസം ഞാൻ ലോകത്തോട് പറയും, മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്, ഇതാ യേശു, ഇതാ രക്ഷകൻ, ഇതാ ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു, ഇതാ നിങ്ങളോട് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു, സന്തോഷിക്കുവിൻ, സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിൽ സന്തോഷിക്കുവിൻ. പ്രിയ ദൈവജനമേ, ഇത് മംഗലപ്പുഴ സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥികളുടെ കേരള സഭയ്ക്കുള്ള സംഭാവനയിലെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതാ. തിരുവചനത്തിലുടനീളം ഈ സത്യങ്ങളാണ് ആവിഷ്കരിക്കുക. കർത്താവിനെ തേടുവിൻ, കർത്താവിനെ അന്വേഷിക്കുവിൻ, കർത്താവിനെ വിളിക്കുവിൻ. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട്, ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റിക്കൊണ്ട്, ദൈവവചനം വായിച്ചുകൊണ്ട്, സൽക്കൃത്യങ്ങളിൽ മുന്നേറിക്കൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, കൂട്ടായ്മയെ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കണം. അങ്ങനെ മുന്നേറുമ്പോൾ നസ്രത്തിലെ യേശു, ഇതാ ബെഥ്ലഹേമിലെ ക്രിസ്തു, നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുക തന്നെ ചെയ്യും. അവൻ നമ്മുടെ ഹൃദയത്തിൽ വളരുക തന്നെ ചെയ്യും. അവൻ നമ്മുടെ ഹൃദയത്തിൽ വാഴുക തന്നെ ചെയ്യും. അവൻ നമ്മോടൊപ്പം ചേർന്നിരുന്നു കൊണ്ട് ലോകത്തെ ദീപ്തമാക്കും, ലോകത്തെ ദിവ്യോദയം പോലെ അനുഗ്രഹപൂർണമാക്കി മാറ്റും. അതാണ് കർത്താവിന്റെ പദ്ധതി. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, മക്കളെ, ഇതാ എന്റെ വഴികൾ നേരെയാക്കുവിൻ, എന്റെ പാതകൾ സുഗമമാക്കുവിൻ, യോഹന്നാൻ മാർദ്ദാനയെ പോലെ. അതുകൊണ്ട് നമുക്ക് ലോകത്തെ ക്രിസ്മസിന് വേണ്ടി ഒരുക്കാം, നമ്മെ തന്നെ ഒരുക്കാം, നമ്മുടെ ഭവനം ഒരുക്കാം. വഴികൾ നേരെയാക്കുവിൻ, വഴികൾ വെട്ടുവിൻ, വഴികൾ നേരെയാക്കുവിൻ, ഹൃദയം ശുദ്ധീകരിക്കുവിൻ, കുടുംബം വിശുദ്ധമാക്കുവിൻ. അങ്ങനെ കർത്താവ് തമ്മിൽ വന്ന് വാഴട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇതാ ഞങ്ങൾ യോഹന്നാൻ മാർദ്ദാനയോട് ചേർന്ന് അങ്ങയുടെ സ്വർഗീയ ദൂത് കേട്ടുകൊണ്ട് ഞങ്ങളെ മുഴുവനായി ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വഴികൾ നേരെയാക്കുവാൻ ഞങ്ങൾക്ക് തനിയെ സാധിക്കുകയില്ല. നിന്റെ ചൈതന്യം ഞങ്ങളുടെ മേൽ അയക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ദൈവവചനത്തോട്, സഭയുടെ പ്രബോധനത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ വരണമേ, ദൈവപുത്ര വരണമേ, ഞങ്ങളിലേക്ക് വരണമേ. കർത്താവേ അവിടത്തേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ, അവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഈ സമയം എത്രയും നയിച്ചതിനോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ചതിനോട് ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട വഴികൾ പറഞ്ഞു തരുന്നതിനോട് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം. Thank you.